I'll stay to chat. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൽസ് വേ ടു ചാറ്റ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ നേഴ്സസിന്, അതായത് എൻ്റെ പ്രൊഫഷനിലുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മറ്റ് ഫ്രണ്ട്സൊക്കെ ചോദിച്ചോ, ഇതെല്ലാം നേഴ്സസിന് വേണ്ടി മാത്രമുള്ളതാണോ, ഞങ്ങൾക്കൊന്നുമില്ലേ, അതോ ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എന്നല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഇൻഫോർമേഷൻ കിട്ടി, കൊറോണയ്ക്ക് വാക്സിൻ വരുന്നു എന്ന്. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന, അതായത് ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. അപ്പം അതിൽ എത്രത്തോളം കാര്യങ്ങൾ ശരിയുണ്ട്, അതിനെപ്പറ്റിയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് ലോകാരോഗ്യ സംഘടനയുടെ പുതിയ ഇൻഫോർമേഷൻ അനുസരിച്ച് കുറേ റിസർച്ചസ് നടക്കുന്നുണ്ട്. അതിൽ ഈ റിസർച്ചസ് നടക്കുന്നതിൽ കുറച്ച് ടീംസിൻ്റെ റിസർച്ചസ് എൻഡ് സ്റ്റേജിലാണ് എന്ന് വെച്ചുകൊണ്ട് അത് അപ്രൂവ് ചെയ്തിട്ടില്ല, അവർ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പം അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാക്സിനകത്ത് ഒരു വാക്സിൻ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽപ്പോലും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിസർച്ചസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ റിസർച്ചസ് നടത്തുന്നവരെ പല കാറ്റഗറീസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രീ ക്ലിനിക്കൽ സ്റ്റേജ്, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ആൻഡ് ദ ലാസ്റ്റ് 1 ഈസ് അക്സെപ്റ്റൻസ് സ്റ്റേജ്. അക്സെപ്റ്റൻസ് സ്റ്റേജിൽ നമ്മളുടെ കഷ്ടകാലത്തിന് ആരും ഇതുവരേക്കും എത്തിയിട്ടില്ല, പക്ഷേ കുറേ പേര് ഫേസ് 3 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് 3 വന്നവരെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് എന്ന് നോക്കാം. ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പേര് ആനിമൽസിലാണ് ഫസ്റ്റ് ഒരു വാക്സിൻ, അത് എത്രത്തോളം അതിന് എഫക്റ്റീവ്നെസ് ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ആനിമൽസിലാണ്. അപ്പോൾ അവർ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിലാണ്. നമ്മളുടെ ഭാരത് ടെക്കിൻ്റെത് പ്രീ ക്ലിനിക്കൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവരിപ്പോൾ ഫേസ് 1, ഫേസ് 2 വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ കംപ്ലീറ്റ് ചെയ്തത് പ്രീ ക്ലിനിക്കൽ സ്റ്റേജാണ്. പിന്നെ ഉള്ളത് ഫേസ് 1. ഈ ഫേസ് 1 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ടുള്ളതാണ് ഫേസ് 1. ഫേസ് 2 എന്ന് പറയുമ്പോൾ 100 പീപ്പിളിലോട്ട് വരും ആ റിസർച്ച് സ്റ്റഡീസ്. ഫേസ് 3 എന്ന് പറയുന്നത് 100 മാറി 1000 ആയി. അപ്പോൾ ഈ 1000 പീപ്പിളിൽ സ്റ്റഡീസ് നടത്തുന്ന കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ വൺസ് അവരുടെ അത് സക്സസ് ആയി കഴിയുമ്പോൾ അവരെ അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആരൊക്കെയാണ് ഫേസ് 3 വന്നിട്ടുള്ളതെന്ന് നോക്കാം. ചൈനയിലെ സൈനോവാക് എന്നൊരു കമ്പനിയാണ് ഇപ്പോൾ ഫേസ് 3 എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ 100 പീപ്പിളിൽ സക്സസ് ആയിട്ടാണ് 1000 പീപ്പിളിലേക്ക്, അതായത് ഫേസ് 3 വന്നിരിക്കുന്നത്. അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത് ബ്രസീലിലാണ്. അപ്പോൾ വൺസ് ഈ 1000 പീപ്പിളിൽ ഈ ഫൈൻഡിങ്സ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് അപ്രൂവൽ കൊടുത്ത് നമ്മളുടെ വിപണിയിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഫേസ് 3 എന്താകും എന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് 1 പറയുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ അവർ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ്, അതായത് 100 പീപ്പിൾ, പിന്നെ പറഞ്ഞതുപോലെ 1000 പീപ്പിളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് UK ഓൾറെഡി ചെയ്തു തുടങ്ങി. സെക്കൻഡ് സ്റ്റേജ് അവർ കഴിഞ്ഞു, ഫേസ് 2, പിന്നെ ഫേസ് 3 വന്നു. അതുകൂടാതെ അവർ ബ്രസീൽ, പിന്നെ സൗത്ത് ആഫ്രിക്ക, അങ്ങനത്തെ കൺട്രീസിലേക്ക് അവർ ഫേസ് 3 ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയും റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 3 ആളാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ. ഈ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിൽ അവരും ഇതുപോലെ തന്നെ ഫേസ് 3 സ്റ്റെപ്പിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അവർ ഓസ്ട്രേലിയയിലാണ് ആ മെൽബൺ, അപ്പോൾ അവരവിടെ ഫേസ് 3 എത്തിയിട്ടുണ്ട്. അവർ മെയിനായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, അതായത് രോഗപ്രതിരോധ ശക്തിയെ ബൂസ്റ്റ് ചെയ്യുക എന്നതാണ് ആ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഞാനൊക്കെ ന്യൂസിൽ കേട്ടിരുന്നു, നമ്മളുടെ ആയുർവേദിക്, നമ്മളുടെ കേരളം അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ കുറേ സ്ഥലത്ത്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം പണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെഡിസിനാണ് ആയുർവേദിക് ആ സ്ട്രീമിലുള്ളത്. ഇന്നും നമ്മൾ പലരും തന്നെ ആയുർവേദിക് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, നമ്മളുടെ മെഡിസിൻ്റെയൊക്കെ പേറ്റൻസി കൊണ്ടൊക്കെ പോകുന്നത് ചിലപ്പോൾ മറ്റ് കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾക്ക് ആയുർവേദം എന്ന് പറയുന്നത് നമ്മൾ വേണ്ടതുപോലെ അതിന് റിസർച്ചസൊക്കെ ചെയ്ത് അതിനെ നമ്മൾ ഒന്ന് ബിൽഡപ്പ് ചെയ്യുവാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും 1 ആകാൻ വേണ്ടി ആയുർവേദിക്
ഫീൽഡിന് എത്തും. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് എന്നതുപോലെയാണ് നമ്മുടെ പങ്കജ കസ്തൂരി. പങ്കജ കസ്തൂരിക്കാരും ഇതിന് പുറകെ റിസർച്ചസ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു ഡിബേറ്റിൽ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ വന്നു, പങ്കജ കസ്തൂരിക്കാരുടെ മെഡിസിൻ സിൻചിവർ എന്നാണ് ആ മെഡിസിൻ്റെ പേര്. ആ മെഡിസിൻ ഓൾറെഡി അവർ ഇങ്ങനെ ഇറക്കാറായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇതുവരെ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMA ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മെഡിസിൻ അവരൊരിക്കലും കോവിഡ് മെഡിസിൻ അല്ലെങ്കിൽ കോവിഡിനുള്ള മെഡിസിൻ എന്നവർ എഴുതിയിട്ടില്ല, പകരം മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റീസെൻറ്റ് ന്യൂസിൽ കേട്ടത് അവർ നമ്മളുടെ ഇന്ത്യയിലെ തന്നെ 145 മെഡിക്കൽ കോളേജസിൽ അവർ 42 പേഷ്യൻസിനെ എടുത്തിട്ടാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അതിൽ മെഡിസിൻസ് കൊടുത്തവർ കുറച്ച് പീപ്പിളിലാണ് മെഡിസിൻ കൊടുത്തത്. അവരുടെ ഈ മെഡിസിൻ അവർ 4 ഡേയ്സിനുള്ളിൽ അസിംപ്റ്റമാറ്റിക്കായി, അതായത് കോവിഡിൻ്റെ സിംറ്റംസ് ഒക്കെ മാറി അവർ കോവിഡ് നെഗറ്റീവായെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മെഡിസിൻ IMA പേറ്റൻസി കിട്ടാതെ, അവരുടെ അപ്രൂവൽ കിട്ടാതെ ഒരിക്കലും അവർക്കത് ഒരു കോവിഡ് മെഡിസിൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അല്ലാണ്ട് അവർ ഇറക്കും എന്നാണ് പറയുന്നത്. അപ്പം എത്രത്തോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ആണ് എന്ന് നമുക്കറിയില്ല. അപ്പം എല്ലാം നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 3rd stage, അതായത് phase 3 ഇപ്പം 3 മെഡിസിൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞവർ ഓക്സ്ഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, അതുപോലെ തന്നെ ചൈനീസ് കമ്പനിയുടെ, പിന്നെ നമ്മുടെ ഭാരത് ടെക്കിൻ്റെ മെഡിസിൻ ഓൾറെഡി phase 1 കഴിഞ്ഞ്, പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് കഴിഞ്ഞ് phase 1 and phase 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ആരായിരിക്കും ഫസ്റ്റ് WHO അക്സെപ്റ്റൻസ്, അതായത് അക്സെപ്റ്റ് ചെയ്യുന്നത് WHO എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ളവരും ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയൊരു ന്യൂസാണ് ഇത്. ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ അത്രയ്ക്കും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാക്കി ഒരു വാക്സിൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദിസ് ഈസ് അമല സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ ആൽസ് വിത്ത് ചാറ്റ്.